പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹീതമായ ഈ രാത്രിയാമത്തില് കർത്താവിന്റെ പുനർവാഗമനത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് ഒരുങ്ങിത്തന്ന ഈ വിലയേറിയ സമയത്തെ ഓരോ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്ന ഓരോ സമയങ്ങള് വളരെ വിലയേറിയതാണ്. പ്രത്യേകിച്ച് ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മുടെ മുമ്പിൽ അനേകർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോൾ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് നമ്മളെ നിലനിർത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ ഒരു സാക്ഷിയായി നിൽക്കാൻ വേണ്ടിയാണ്. ദൈവത്തിന്റെ മഹത്വം നമ്മളെ കൂടെ വെളിപ്പെടാൻ വേണ്ടി മാത്രമാണ്. ആ വലിയനായ കർത്താവിന്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് ദേശത്ത് ദീയപ്പുറത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ശക്തമായി എടുത്തി ഉപയോഗിക്കും. സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവിന്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ വിൽസൺ ജോസഫ് അവറുകൾക്ക് ഹല്ലേലൂയ. ഇപ്രകാരം തക്കവണ്ണം പ്രിയപ്പെട്ടവരുമായി കൂടി ഒരു ആരാധനയിൽ പങ്കുചേരുവാൻ അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം അല്പമായി സൂക്ഷിപ്പാനുള്ള സമയം തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. അതുപോലെ തന്നെ പാസ്റ്റർ റോയ് പാസ്റ്റർ കുടുംബം പ്രിയപ്പെട്ടവനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഞങ്ങളെ പ്രിയപ്പെട്ടവരുമായി പ്രിയപ്പെട്ട ദൈവമക്കൾ അവരുമായി ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തന്ന ഈ വിലയേറിയ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പ്രത്യേകാൽ പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ ഞങ്ങളെ ഗുജറാത്തില് ഭറൂച്ച് ഡിസ്ട്രിക്റ്റിൽ അങ്ക്ലേശ്വർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. സ്തോത്രം. അവിടെ ഒരു ഇൻഡസ്ട്രി, വളരെ വലിയൊരു ഇൻഡസ്ട്രി ഏരിയയാണ്. ഏഷ്യയിലെ ഒന്നാമത്തെ ഇൻഡസ്ട്രി ഏരിയയിൽ, അതായത് കെമിക്കൽ ഇൻഡസ്ട്രി ഏരിയയിൽ ഒരു വലിയ ഒരു ഇൻഡസ്ട്രി ഏരിയയാണ്. അവിടെ ഞങ്ങൾ താമസിക്കുന്നു. അവിടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവസഭയുണ്ട്, ഐ പി സിയുടെ ഒരു പ്രവർത്തനമുണ്ട്. അവിടെ കർത്താവിനെ ഞങ്ങൾ കുടുംബമായി ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് പോരുന്നു. സ്തോത്രം. പ്രത്യേകമായ പ്രാർത്ഥനയ്ക്ക് ഒരു കാര്യം കൂടെ ഒന്ന് ഓർപ്പിച്ചുകൊള്ളട്ടെ. ഇന്ത്യയുടെ അവസ്ഥ വളരെ മോശമാണ്. ഈ കൊറോണ വൈറസ് മുഖാന്തരം വളരെ അനേകം പേര് ലോകത്തിൽ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആയിരങ്ങള് ലക്ഷങ്ങള് രോഗികളായി തീരുന്നു. നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് ഇന്ത്യയുടെ അവസ്ഥ. അല്ലെ? ഒരുപക്ഷെ മാധ്യമങ്ങളിൽ നിന്നും അത് അത്രയും പുറത്തു വരുന്നില്ല എങ്കിലും അത് വളരെ ഭീകരമായ അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സഹോദരൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഞങ്ങൾ ഒന്നിച്ച് ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു. ആ സഹോദരൻ കഴിഞ്ഞ ദിവസം ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭയിലെ ഒരു കുടുംബം ഇപ്പോൾ വൈറസിനാൽ ബാധിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഞാൻ പറയുന്നത് എന്റെ താല്പര്യം ചോദിച്ച അധികമക്കളെ, നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയെ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഗുജറാത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. അല്ലേലൂയ. ദൈവമക്കളുടെ പ്രാർത്ഥന വളരെ വിലപ്പെട്ടതാണ്. ദൈവം കരുണ തോന്നി, ദയ തോന്നി തന്റെ കുഞ്ഞുങ്ങളെ യഥാ ദേശങ്ങളിൽ പരിപാലിക്കുന്ന അതോടെ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അല്ലേലൂയ. ഞങ്ങളെ യഥേശത്ത് ജീവോത്സവമായി വഴി നടത്തുന്നു. ഇവിടെ കുഞ്ഞുങ്ങളുമായി ഒന്നിച്ച് ഇപ്രകാരം തന്ന ഈ മഹാസന്തോഷത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞാൻ അധികം സമയം അങ്ങനെ പറഞ്ഞു മുന്നോട്ടുവാൻ താല്പര്യപ്പെടുന്നില്ല. എനിക്ക് തന്ന ആ സമയത്തിനുള്ളിൽ തന്നെ ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അല്പസമയത്തെ വചനത്തിന്റെ ചിന്തയ്ക്കായിട്ട് ദൈവത്തിന്റെ വചനത്തിന് ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 42-43 വചനം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 42. ഏലിയാവോ കർമേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് തന്റെ ബാല്യക്കാരനോട് നീ ചെന്ന് കടലിനെ നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിനവൻ പിന്നെയും 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. 7-ാം പ്രാവശ്യമോ അവൻ ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വേദഭാഗം നമുക്ക് വളരെയധികം എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്.
സ്തോത്രം. ഇതിന്റെ പശ്ചാത്തലത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ വചനം എന്നെ ഞാൻ ചിന്തിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നെ പ്രബോധിച്ചു, എന്നെ എനിക്ക് മനസ്സിലാക്കി തന്ന രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വചനത്തിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ നിന്ന് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് ഒന്നോട് സ്തോത്രം. ഏലിയാവ് എന്ന ആ മഹത്തായ ആ പ്രവാചകൻ, ഹല്ലേലൂയ, പിൻകാല അനുഭവങ്ങളൊന്നും അധികമൊന്നും പറയാനില്ല എങ്കിൽ തന്നെ 17-ാം അധ്യായത്തിൽ തുടങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ ആ വലിയ മഹത്തായ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയാണ്. ദൈവം കൊടുത്തിരിക്കുന്ന ശുശ്രൂഷ, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവദാസനായിരിക്കുന്ന ഏലിയാവ് ധൈര്യത്തോടെ ചെന്ന് അല്ലേലി ഇസ്രയേലിലെ അല്ലേലിയ ഭരിക്കുന്ന ആഹാവിന്റെ മുമ്പിൽ ചെന്നിട്ട് ധൈര്യത്തോടെ ചെന്ന് പറയാണ്, ഞാൻ പറയാതെ ദേശത്ത് മഞ്ഞുമഴയും പെയ്ക്കയില്ല എന്ന് പറഞ്ഞ് രാജാവിന്റെ ആഹാവിന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞിട്ട് ധൈര്യത്തോടെ പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് വിട്ടുപോയി. സ്തോത്രം. ദൈവത്തിന്റെ പൈതലെ, ഒരു ദൈവ പൈതല ദൈവത്തെ സേവിച്ച് ദൈവനാമത്തിൽ നിന്ന് ധൈര്യത്തോടെ ദൈവസ്ഥനിൽ നിന്ന് പറയാൻ സാധിക്കും, ഞാൻ പറയാതെ എന്റെ ദൈവം ഹല്ലേലൂയ എനിക്ക് പ്രതികൂലമായി, അല്ലെ എന്റെ ദൈവമുഖക്ക് പ്രതികൂലമായി, എന്റെ സഭയ്ക്ക് പ്രതികൂലമായി ഒരു കാര്യം ചെയ്യത്തില്ല. ഹല്ലേലൂയ, ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിന് ധൈര്യത്തോടെ പറയാൻ കഴിയും, ഹല്ലേലൂയ, ഞാൻ സേവിക്കുന്ന ദൈവം സർവശക്തനായ യഹോവയാണ്, എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ചിലതിനെ നോക്കി കൽപ്പിക്കാനുള്ള അധികാരം ദൈവം തന്റെ കുഞ്ഞുങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആ കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഈ ദേശത്ത് പാർക്കുന്ന അല്ലെ ഷാർജ ദുബൈയിൽ ഹല്ലേലൂയ ഗുജറയിൽ താമസിക്കുന്ന അജ്മാനിൽ താമസിക്കുന്ന ദൈവത്തിന്റെ പൈതങ്ങളെ, ദൈവ മക്കളെ, നിങ്ങൾക്ക് ദൈവം ഒരു അധികാരം തന്നിട്ടുണ്ട്. ദൈവനാമത്തിന് വേണ്ടി നിന്നാൽ, ദൈവകുറവിൽ നിലനിന്നാൽ, ദൈവം തന്നിരിക്കുന്ന അവകാശലേ അധികാരത്തിൽ നിന്നുകൊണ്ട് കൽപ്പിക്കാൻ കഴിയും. ദൈവം അറിയാതെ, ഞാൻ പറയാതെ, എന്റെ കുടുംബത്തിൽ, എന്റെ സഭയിൽ, എന്റെ ദേശത്ത് ദൈവം ഹല്ലേലൂയ എനിക്ക് വേണ്ടി കരുതും, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ളത് ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിയാണ്. അല്ല, ദൈവം തന്നെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുള്ള കാര്യമാണ്. സ്തോത്രം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോകട്ടെ. ഹല്ലേലൂയ, ഇവിടെ പറയുന്നത് ഹല്ലേലൂയ, ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് തന്റെ മുഖം തന്റെ മുഴങ്കാലുടെ നടുവിൽ വെച്ച്. സ്തോത്രം. ഹല്ലേലൂയ, ഇവിടെ ഒരു ആരാധന ഹല്ലേലൂയ ഇവിടെ നടക്കുകയാണ്. ദേശത്ത് വളരെ പ്രതികൂലമായ അവസ്ഥയിൽ കഴിയുമ്പോൾ, ദേശം ക്ഷാമം കൊണ്ട് നെറുവീഴ്പ്പിടുമ്പോൾ, ദേശം വളരെ പ്രതികൂലത്തിലായിത്തീരുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ ദാസനെ ദൈവം ഓർത്തു. ദൈവം ഹല്ലേലൂയ, ദൈവം പറഞ്ഞ ആ വ്യക്തിയുടെ അടുക്കൽ കൊണ്ടുവന്നിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുത്താൻ പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ, ആഹാവ് ഹല്ലേലൂയ ആഹാവിന്റെ മുമ്പിൽ നേരിട്ട് വന്നിട്ട് ഹല്ലേലൂയ ചലഞ്ച് ചെയ്യുകയാണ്, ഞാൻ പറയാതെ ദേശത്ത് മഴ പെയ്യത്തില്ല, മഞ്ഞും മഴയും പെയ്യത്തില്ല എന്ന് പറഞ്ഞ ഹല്ലേലൂയ ആഹാവിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പറയാണ്, ഹല്ലേലൂയ ഞാൻ പറഞ്ഞിട്ട് മഴയും പെയ്യും പെയ്യത്തില്ലെങ്കിൽ ഞാൻ ഇതാ പറയുന്നു, മഴ പെയ്യേണ്ട സമയമായി, ഞാൻ പറഞ്ഞ സമയമായി, ഞാൻ പറഞ്ഞ സമയമായതുകൊണ്ട് ദൈവം ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ദൈവദാ ഏലിയാവിനെ ആഹാവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയാണ്, ഹല്ലേലൂയ നീ മുഖാന്തരം, നിന്റെ പ്രവൃത്തി മുഖാന്തരം ദേശത്തി പ്രകാരമായിരിക്കുന്നു, ഹല്ലേലൂയ, അതുകൊണ്ട് നമുക്കൊരു ഹല്ലേലൂയ അല്ലേ ദൈവത്തെ ഹല്ലേലൂയ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരു ആരാധന കഴിക്കാം, ഒരു യാഗം കഴിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ, രണ്ട് യാഗം അവിടെ നടക്കുകയാണ്. സ്തോത്രം. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ, ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു യാഗം അവിടെ നടന്നു. ഹല്ലേലൂയ, ദൈവത്തിന് അതിനുള്ള സ്തോത്രം. ഇവിടെ പറയുന്നു അതിന്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അങ്ങനെ ആഹാവ് എല്ലാ ഇസ്രായേൽ മക്കളുടെയും അടുക്കൽ ആളയച്ച് കർമ്മേൽ പർവ്വതത്തിൽ ആ പ്രവാചകന്മാരെ കൂട്ടി വരുത്തി, അല്ലെങ്കിൽ കർമ്മേൽ പർവ്വതത്തിൽ പ്രവാചകന്മാരെ കൂട്ടി വരുത്തി രണ്ട് യാഗപീഠം പണിയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോക്കോട്ടെ, ഹല്ലേലൂയ, ഏലിയാവിന്റെ യാഗപീഠത്തിൽ ദൈവം തീയിറക്കി. ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹത്വ ജീവനുള്ള ദൈവത്തിൻ ആരെന്ന് ആഹാവിന് മുമ്പിൽ തെളിയിച്ചു കൊടുത്തു, വെളിപ്പെടുത്തി കൊടുത്തു.
ഹല്ലേലൂയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ഞാൻ പറയാൻ വരുന്ന ഭാഗം പെട്ടെന്ന് പറഞ്ഞു തീർത്തിക്കോട്ടെ ഹല്ലേലൂയ അവിടെ ഒരു വലിയൊരു ആരാധന കഴിഞ്ഞു അവിടെ ഒരു ദൈവപ്രവൃത്തി കഴിഞ്ഞിട്ട് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ട സമയമായപ്പോൾ ഹല്ലേലൂയ ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി പ്രിയ ദൈവവൈദലേ ആരാധനയ്ക്ക് വരുന്നുണ്ട് ആരാധന കൂടുന്നുണ്ട് ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്നുണ്ട് ദൈവപ്രവർത്തിക്കാൻ സമയം വേർതിരിക്കുന്നുണ്ട് എന്നാൽ ഹല്ലേലൂയ ഏലിയാവ് ഒരു കാര്യം ചെയ്തു ആരാധന കഴിഞ്ഞ് യാഗം കഴിഞ്ഞ് ഹല്ലേലൂയ ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി ദൈവസന്നിൽ ഇരിപ്പാൻ ദൈവത്തോട് കാര്യം പറയുവാൻ ദൈവത്തോ ദൈവസന്നിൽ പ്രാർത്ഥിപ്പാൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഏലിയാവ് കർമ്മേൽ പകലിന്റെ മുകളിൽ കയറിയിരുന്നു കയറി ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ തുടങ്ങി ഹല്ലേലൂയ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത് ഹല്ലേലൂയ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുടെ നടുവിൽ വെച്ചുകൊണ്ട് പ്രിയ ദൈവമേ ഒന്ന് ആലോചിക്കണേ ഒന്ന് ഏലിയ നീളമുള്ള ഒരു ദൈവം ഒരു മനുഷ്യൻ കുനിഞ്ഞ് മുഴങ്കാലുടെ നടുവിൽ തല കുനിച്ചു വെച്ച് ഇരിക്കുന്ന അവസ്ഥയൊന്ന് ഓർക്കണമേ സ്തോത്രം ഹല്ലേലൂയ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് സ്തോത്രം എന്തുകൊണ്ട് ഞാൻ പറഞ്ഞത് നിവർത്തിക്കരേണ്ടതിന് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന് ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ഏലിയാവ് ത്യാഗം എടുത്തു ദൈവസന്നിധിയിൽ നിന്നടത്തു നിന്ന് അല്പമൊന്ന് മാറി ആരാധന കഴിഞ്ഞു കാര്യമെല്ലാം കഴിഞ്ഞു യാഗം കഴിഞ്ഞു എന്നാൽ അവിടെ നിൽക്കാതെ അവരുടെ മുമ്പിൽ നിന്ന് അല്പമൊന്ന് മാറി നിന്ന് പർവ്വതത്തിന് മുകളിൽ കയറി ചെന്നിട്ട് ദൈവസന്നിൽ മുട്ടുകൂത്തി ഹല്ലേലൂയ പ്രിയദൈവമക്കളെ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ ആരാധനയ്ക്ക് വരുന്നുണ്ട് ആരാധനയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ആരാധനയിൽ പാടുന്നുണ്ട് ആരാധനയിൽ സാക്ഷ്യം പറയുന്നുണ്ട് ആരാധനയിൽ പ്രബോധിപ്പിക്കുന്നുണ്ട് എല്ലാം ഉണ്ട് ഒരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ ദൈവസന്നിധിയിലെ അല്പം മാറിയിരുന്നു കൊണ്ട് ദൈവത്തോട് ചോദിപ്പാൻ കഴിയുമോ അല്പം മാറിയിരുന്ന് ദൈവത്തോടൊന്ന് ഏകാഗ്രമായി ഒന്ന് ചോദിക്കാൻ പറ്റുമോ കർത്താവേ ഞാൻ പറഞ്ഞ വാക്തം ഞാൻ പറഞ്ഞ കാര്യം നിവർത്തീകരിക്കേണ്ടതിന് നീ എനിക്ക് വേണ്ടി ഈ ദേശത്ത് പ്രവർത്തിക്കണം ഹല്ലേലൂയ സ്തോത്രം അവനാ ഹല്ലേലൂയ ആഹാവ് ഹല്ലേലൂയ ആഹാവിന്റെ മുമ്പിൽ നിന്നും മാറി പർവ്വതത്തിന്റെ മുകളിൽ അല്പം മാറി ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ഏലിയാവ് ഹല്ലേലൂയ മുട്ടുമേ തലമടക്കിയിരുന്നു കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു കർത്താവേ ഞാൻ ഈ മനുഷ്യന്റെ മുമ്പിൽ ഒരു സമയം പറഞ്ഞിട്ട് പോയി ഞാൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ഇവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണം അല്ലേലെ ഞാൻ പറഞ്ഞ വാക്തത്വം നിറവേറണം ഈ ദേശത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണം അതുകൊണ്ട് ഞാൻ അല്പം മാറി വേറിട്ടിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ കഴിയുമോ ദൈവത്തിന്റെ പൈതലേ അവിടെ നീ വേറിട്ടിരുന്ന് ഹല്ലേലൂയ ദൈവത്തിന് മുട്ടുമടക്കിയാൽ നിനക്ക് കഴിയാത്ത കാര്യങ്ങളെ അല്ലെ നിനക്ക് സാധിക്കാൻ മേലാത്ത കാര്യങ്ങളെ എന്റെ ദൈവം പ്രവർത്തിക്കും എന്റെ ദൈവം ഇറങ്ങി വരും എന്റെ ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടുവാൻ കഴിയുമെന്നുള്ളത് ഈ വചനത്തിൽ കൂടെ നമ്മളെ പഠിപ്പിക്കുന്നു ഹല്ലേലൂയ ആഹാവ് ഹല്ലേലൂയ ഇവിടെ ഏലിയാവ് വളരെ പ്രയാസത്തില് മുട്ടുകളും അടക്കി ഹല്ലേല് കാലിനിടയിൽ വെച്ചിരുന്നു ഹല്ലേ മുട്ടുമടക്കിക്കൊണ്ട് ഹല്ലേലൂയ പ്രാർത്ഥിക്കുകയാണ് ഹല്ലേലൂയ എത്ര കഷ്ടമേറിയ എത്ര ത്യാഗമേറിയ അവസ്ഥയാണ് എന്നാൽ ഹല്ലേലൂയ ഏലിയാവിന് ഒന്നേ ഉള്ളൂ ആഗ്രഹം എനിക്ക് എന്നോട് പറഞ്ഞ വാക്തത്വം ഇവിടെ നിറവേറണം ഞാൻ പറഞ്ഞ വാക്ക് ഇവിടെ നിറവേറണം ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഏലിയാവ് ഹല്ലേലൂയ ശിഷ്യനോട് പറയാണ് ബാല്യക്കാരനോട് പറയാണ് നീ ചെന്നൊന്ന് നോക്ക് ഹല്ലേലൂയ എന്ത് കബലും കാണുന്നുണ്ടോ സ്തോത്രം ബാല്യക്കാരൻ ചെന്നൊന്ന് നോക്കി കണ്ടില്ല ഒന്നുകൂടെ പോയി നോക്കി കണ്ടില്ല ഏഴു പ്രാവശ്യം ആറ് പ്രാവശ്യം നോക്കി കണ്ടില്ല ഏഴാമത്തെ പ്രാവശ്യം നോക്കിയപ്പോൾ ഹൃദയ പ്രവൃത്തി കാണുവാൻ കഴിയുന്നു പ്രിയ ദൈവവേദലേ നീ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നീ ഒരു ദിവസം ഉപവാസം വരുന്നു ലഭിച്ചില്ല മൂന്ന് ദിവസം ഉപവാസം വരുന്നു ലഭിച്ചില്ല അഞ്ചു ദിവസം ഉപവാസം വരുന്നു ലഭിച്ചില്ല അല്ലേലും മടുത്തു പോകരുത് അല്ലേലിയ രണ്ടു ദിവസം ഉപവാസം വരുന്നു മടുത്തു പോകല്ലേ
ദൈവപ്രവൃത്തി വെളിപ്പെടും. അതിനായി കാത്തിരിക്കുക. നിന്റെ ഉപവാസം നിർത്തരുത്, നിന്റെ പ്രാർത്ഥന നിർത്തരുത്, നിന്റെ ദൈവപ്രവൃത്തിക്കായി അല്ലേ ദൈവത്തിനായി സമർപ്പിക്കുക. അല്ലേലിയ ഒരു ദിവസം ഒരു പ്രാവശ്യം ഏലിയാവ് നോക്കി, അല്ലേലിയ കണ്ടില്ല, മേഘം പൊങ്ങുന്നത് കൈ പൊങ്ങുന്നത് കണ്ടില്ല. രണ്ടാം പ്രാവശ്യം നോക്കി, മൂന്നാം പ്രാവശ്യം നോക്കി, ആറ് പ്രാവശ്യം നോക്കി, ഏലിയാവ് മടുത്തില്ല. ഏലിയാവിന് ഒന്നറിയാം, ഞാൻ സേവിക്കുന്ന ദൈവം പ്രവർത്തിപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ, ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. പ്രാർത്ഥിക്കുന്ന ദൈവവേദനയിൽ പ്രാർത്ഥന നിർത്തരുത്. ഒരു ദിവസത്തെ പ്രാർത്ഥന, രണ്ടു ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, മൂന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നിർത്തരുത്. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന വരെ പ്രാർത്ഥനയിൽ മുന്നേറുക. ദൈവനാമ മഹത്വത്തിനായിത്തീരും. ഹല്ലേലൂയ. അതിനായി സ്തോത്രം ഒരു കാര്യം ചെയ്യണം, നീതിക്കുന്നിടത്തു നിന്ന് അല്പം ഒന്ന് മാറണം. അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അല്പം ഒന്ന് മാറിയിട്ട് ദൈവത്തോടൊന്ന് ചേർന്നിരിക്കെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. അല്ലേലിയ യോനാന്റെ സുവിശേഷം ഹല്ലേലി പറഞ്ഞു, യേശു ഹല്ലേലൂയ മൂന്നാം പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം ശിഷ്യനെമാരെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, പത്രോസിനെ നേരിട്ട് മാറ്റി വിളിച്ച് ചോദിക്കുകയാണ്, പത്രോസേ നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. സ്തോത്രം. പ്രിയ ദൈവവേദനേ, ഹല്ലേലൂയ ഇവരിൽ അധികമായി. ശിഷ്യമാര് പത്രോസിനറിയാം, അല്ലേലിയ അല്ലേലിയ യേശുവിനറിയാം, യേശു കർത്താവിനറിയാം പത്രോസ് സ്നേഹിക്കുന്നു, യേശു കർത്താവിനറിയാം യാക്കോബ് സ്നേഹിക്കുന്നു, യേശു പത്രോസിനറിയാം അല്ലേലി യോഹനാ സ്നേഹിക്കുന്നുണ്ട്, എല്ലാ ശിഷ്യന്മാരെ യേശുവിനെ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ സ്നേഹിക്കുന്ന പത്രോസിനെ നോക്കിക്കൊണ്ട് പത്രോസിനോട് ചോദിക്കാണ്, യോഹനാന്റെ ശിഷ്യ ഹല്ലേലിയ സഹോദരനായിരിക്കുന്ന അല്ലേലിയ അല്ലേലി പത്രോസേ നീ എന്നെ ഇവരിലും ആദ്യമായി എന്നെ സ്നേഹിക്കുന്നു. പ്രിയ ദൈവവേദനേ, സ്തോത്രം. എല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, എല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, എല്ലാവരും ദൈവത്തെ പുകഴ്ത്തുന്നുണ്ട്, എല്ലാവരും ദൈവസന്നിധിയിൽ കടന്നു വരുന്നുണ്ട്. എന്നാൽ ദൈവയേശു കർത്താവ് ചോദിക്കുന്നു, ഇവരിലെ എന്റെ അടുത്തിരിക്കുന്നവരിലെ എന്റെ കൂടെ ഇരിക്കുന്നവരിൽ ആദ്യമായി നീ എന്നെ സ്നേഹിക്കുന്നു. അല്ലെ, എന്റെ ദൈവം ചോദിക്കുന്ന ആളാണ്. മറ്റുള്ളവരെ നോക്കി അവരുടെ സ്നേഹമല്ല, നീ എന്നെ ആഴമായി സ്നേഹിക്കുന്നു, നീ എന്നെ ആഴമായി സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ സ്നേഹം എനിക്ക് വേണ്ട. ലോകത്തിൽ ജനമെല്ലാം കർത്താവിനെ സ്നേഹിക്കുന്നവരാണ്. ആ സ്നേഹമല്ല എനിക്ക് വേണ്ടത്, നിന്റെ സ്നേഹം. നീ ആഴമായി എന്നെ സ്നേഹിക്കുന്നു. പത്രോസ് ദുഃഖിച്ചു. ഹല്ലേലൂയ. ദൈവ യേശു കർത്താവിന്റെ ഒരു ചോദ്യം കേട്ട് പത്രോസ് ദുഃഖിച്ചു. പത്രോസ് പറയാൻ, ദൈവ യേശുവെ നീ സകലതും അറിയുന്നു. ഹല്ലേലൂയ. നമ്മളെ തന്നെ ദൈവത്തിൽ നിന്ന് സമർപ്പിക്കാം. കർത്താവ് നീ എന്നെ അറിയുന്നു, ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുള്ളത് നീ അറിയുന്നല്ലോ, അല്ലെ ഞാൻ നിന്നെ എത്രമാത്രം നിന്നെ ആരാധിക്കുന്നു നീ എന്നെ അറിയുന്നല്ലോ. ആകയാൽ നീ എന്നെ ആത്മാർത്ഥമായി നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു ദൈവവേദനാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? നിന്റെ ഹല്ലേ ജോലി കാര്യങ്ങളില്, നിന്റെ പ്രവർത്തികളില്, നിന്റെ മറ്റുള്ള ഇടപാടുകളില്, അതിന് മാധ്യത്തിൽ വെച്ച് യേശു ചോദിക്കുകയാണ്, നീ മറ്റുള്ളവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. മറ്റുള്ളവർ സ്നേഹിക്കുന്ന പോലല്ല ഞാൻ നിന്നെ ആഗ്രഹിക്കുന്നത്. അല്ലേലിയ വേറൊരാളെ സ്നേഹിക്കുന്ന പോലല്ല ഞാൻ നിന്നിൽ കൂടെ ആഗ്രഹിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത് നിന്റെ ഹൃദയത്തിലുള്ള അവസ്ഥ, അല്ലെ നീ ആഴമായി യഥാർത്ഥമായിട്ട് നീ പൂർണമായിട്ട് എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിന്നെ ഞാൻ വലിയ ഒരു പുരുഷനാക്കി മനുഷ്യനാക്കി തീർക്കാൻ കഴിയും. പ്രിയ ദൈവമേ, ഈ വലിയനായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, നമ്മെ സ്നേഹിക്കുന്ന കർത്താവ് കൂടെയുണ്ട്. ആകയാൽ അല്ലേലിയ അല്ലേലിയ ഹല്ലേലൂയ ഏലിയാവിനെ പോലെ അല്പം ഒന്ന് മാറിയിരുന്നു. അല്ലേലൂയ സ്തോത്രം. അല്ലേലിയ അല്പം ത്യാഗമെടുത്ത് ആ മുഴങ്കാലിന്മേൽ ഇരുന്നുകൊണ്ട് തലമുട്ടുമേൽ അല്ലേലിയ താഴ്ത്തി വെച്ചുകൊണ്ട് അല്പം കഷ്ടം അനുഭവിച്ച് അല്പവേദനയോടെ അല്ലേലിയ എന്നിന്റെ ഉപവാസത്തെ ഒന്ന് വർദ്ധിപ്പിച്ച് എന്റെ പ്രാർത്ഥനയുടെ സമയത്തെ ഒന്ന് വർദ്ധിപ്പിച്ച് ഈ മലരാരണ്യത്തിൽ അവരുടെ മലരാരണ്യത്തിൽ ഈ കഷ്ടത നിറഞ്ഞ ലോകത്തിൽ ചൂടേറിയ മരുഭൂമിയിൽ അല്ലേലി അല്പം വേറിട്ടിരുന്നിട്ട് അല്ലേലിയ അല്ലേ ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിപ്പാൻ നിന്നെ തന്നെ നേൽപ്പിക്കുമോ? അല്ലേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും, അല്ലേ മറ്റുള്ളവരത് കാണും ദൈവം മഹത്വം. അല്ലേ നിന്നിൽ കൂടെ എന്നിൽ കൂടെ വെളിപ്പെടുവാനിടയാകും. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദിയോടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക സന്ദേശം കർത്തദാസിലൂടെ നാം കേൾക്കുകയുണ്ടായി. ഏലിയാവിനെ പോലെ അല്പം ഒന്ന് വേറിട്ടിരുന്നു ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുവാൻ കഴിയുമെങ്കിൽ ഒരുപക്ഷെ അല്പം ത്യാഗം സഹിക്കേണ്ടി വരും.
നാം ഒരുപക്ഷെ കാത്തിരിക്കേണ്ടി വരും, ചില ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അങ്ങനെ നാം ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും എന്ന് കർത്തദാസനിൽ കൂടെ ദൈവാത്മാവ് നമ്മോട് വ്യക്തമായി സംസാരിച്ചു. യോഹന്നാനോട്, യോഹന്നാനെ നീ വാസ്തവമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന കർത്താവ് ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യം മാത്രം, നമ്മുടെ സ്നേഹം നമ്മുടെ കർത്താവിന് ആവശ്യമാണ്. ഇന്ന് നമ്മെ കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിക്കാം. തീർച്ചയായിട്ടും വചനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാം, അതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രിയ കർത്തദാസിനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ.